ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത് ചന്തു നായിക് എന്ന ഒരു 22 വയസ്സുകാരനാണ്. ചന്തു നായിക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒഡീഷക്കാരനാണ്. ഒഡീഷയിൽ നിന്ന് കേരളത്തിലെ കൊച്ചിയിൽ വന്നൊരു ചായക്കടയിൽ ജോലി ചെയ്യുകയാണ്. എന്തിനാണ് ചന്തു ഇങ്ങനെ ഒരു അതിസാഹസം കാണിച്ചത്? ഒഡീഷയിൽ ജോലി ചെയ്യാൻ അവസരങ്ങളൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് ചന്തുവിൻ്റെ കയ്യിൽ വ്യക്തമായ ഒരു മറുപടിയുണ്ട്. നമുക്ക് ചന്തുവിനെ കൊണ്ട് തന്നെ പറയാം. എന്താണ് ഒഡീഷയിൽ നിന്ന് ഇനി കേരളത്തിൽ വന്ന, അതും കൊച്ചിയിൽ വന്നൊരു ചായക്കടയിൽ ജോലി ചെയ്യാനുള്ള ഒരു കാരണം? എനിക്ക് ചെറുപ്പ സമയത്തിൽ ആഗ്രഹമുണ്ട് സിനിമത്തിൽ എങ്ങനെ ഒരു ആക്ടറാകും. പിന്നെ നമ്മുടെ നാട്ടിൽ ഓഡീഷനാകെ പോയി, എല്ലാ ഡിറക്ടർക്കും പ്രൊഡ്യൂസർക്കും ചോദിച്ചു, എനിക്ക് ചാൻസ് കിട്ടിയില്ല. പിന്നെ ഒരു ഓഡീഷനിൽ കയറി, അതിൽ സിലക്ഷനായി. പിന്നെ എനിക്ക് പറഞ്ഞ് 1 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ എന്നാ പറഞ്ഞു, സാറ് ഞങ്ങൾക്ക് ഇത്ര കാശ് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പറഞ്ഞ് ഒരു ഞാനൊരു ആക്ടറാകാൻ വേണ്ടി പോകണം ഓഡീഷൻ. പിന്നെ നാട്ടിൽ പോകണമെങ്കിൽ എല്ലാവരും എനിക്ക് കളിയാക്കണില്ലേ. പിന്നെ ഞാൻ നാട്ടിൽ പോയില്ലേ, നാട്ടിൽ പിന്നെ കേരള വന്നു. ഇവിടെ കേരള വന്നിട്ട് ആക്ടറാകാൻ വേണ്ടി വന്നു. പിന്നെ ഇവിടെ മലയാളം ഭാഷ എങ്ങനെ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. ഞാൻ ശ്രദ്ധിച്ച് ഇവിടെ ഹിന്ദി ഭാഷ എല്ലാവരും ഹിന്ദി പറയുകയാണ്, ഇല്ലേ മലയാള ഭാഷ കൊണ്ട് എനിക്ക് അറിയില്ല ആ സമയത്തിൽ. പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ കേരളത്തിൽ, അവർ ചോദിച്ചു ഒരു ചായക്കട ഒരു ഏതെങ്കിലും ജോലി കിട്ടുവാണ്ട് ചോദിച്ചു. പിന്നെ അവന് ഒരു ചായക്കടയിൽ എന്നെ കൊണ്ടുപോയിട്ട് വെച്ചു. അങ്ങനെ മലയാളം പഠിക്കാൻ ചായക്കടയിൽ പോയി. എന്നിട്ട് എന്തൊക്കെ മലയാളം പഠിച്ചു? കുറച്ച് കുറച്ച് ഭാഷയൊക്കെ എല്ലാം പഠിച്ചു. പിന്നെ 7 മാസം കഴിഞ്ഞിട്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റർ കണ്ട, മുംബൈയിൽ ഒരു ഓഡീഷനുണ്ട് ഹിന്ദി ഭാഷയിൽ. പിന്നെ ഞാൻ അതിൽ മെസ്സേജ് ആക്കി. പിന്നെ അവിടെ റിപ്ലൈ കിട്ടി ഒരു റിയാലിറ്റി ഷോയിൽ. അവരുടെ കയറി അവിടെ ആക്ടിങ് മോഡലിങ് ബോഡി ബിൽഡിങ്ങിൽ ഗോൾഡ് മെഡൽ കിട്ടി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു രാധാകൃഷ്ണ സീരിയൽ, പിന്നെ ചെറിയ ചെറിയ മൂവിയിൽ ചാൻസ് കിട്ടി. പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും മനസ്സിലായ ചന്തു ഒരു ബോളിവുഡ് ആക്ടറായി. അപ്പോൾ വീണ്ടും കൊച്ചിയിലേക്ക് വന്നു ചായക്കടയിൽ ജോലി ചെയ്യുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ചന്തുവിന് ഏറ്റവും ഇഷ്ടം മലയാളി നടന്മാരിൽ വെച്ച് മോഹൻലാലിനെയാണ്. മോഹൻലാലിൻ്റെ ഏത് സിനിമയാണ് കണ്ടിട്ടുള്ളത്? മോഹൻലാൽ സാറിൻ്റെ പുലിമുരുകൻ സിനിമ. അപ്പോൾ പുലിമുരുകനൊക്കെ കണ്ടിട്ട് ഇനി കേരളത്തിൽ നിന്ന് മലയാളമൊക്കെ പഠിച്ച് മോഹൻലാലിനെ പോലെ ഒരു ആക്ടർ ആവണം എന്നുള്ളിലുണ്ടെങ്കിലും ആരാണ് ആരാധന പാത്രം ഉള്ളിൽ? മോഹൻലാൽ സാറിൻ്റെ. അത് മലയാളത്തിൽ. ആ ബോളിവുഡിൽ? ബോളിവുഡിൽ ഷാരൂഖ് ഖാൻ. ഷാരൂഖ് ഖാനാണ് ബോളിവുഡിലെ ഭയങ്കര ഇഷ്ടമുള്ള ആള്. അതിനെന്താ കാരണം? ചന്തുവിനെ ആരൊക്കെയോ ഷാരൂഖ് ഖാൻ എന്ന് വിളിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ. ഷാരൂഖ് ഖാൻ വിളിക്കണമെങ്കിൽ മുംബൈ ഓഡീഷന് പോയി ആ സമയത്തിൽ എന്താ മൂടി ഇങ്ങനെ വെച്ചില്ല, കെട്ടി വെച്ച്. പിന്നെ എല്ലാ ബ്ലാക്ക്, എനിക്ക് ബ്ലാക്ക് ഉള്ളത് ഫേവറേറ്റ് ആണ്. എല്ലാ ബ്ലാക്ക് വെച്ചിട്ട് പോകുന്ന സമയത്തിൽ എല്ലാ ആളും വിളിക്കണം, ഷാരൂഖ് ഖാൻ ഷാരൂഖ് ഖാൻ എങ്ങനെ വിളിക്കണം. അതാണ് അപ്പോൾ ഷാരൂഖ് ഖാൻ ആവണമെന്ന് മോഹമുണ്ട്. അപ്പോൾ മലയാളത്തിലെ സിനിമയിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിപ്പം ചന്തുവിനെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ മലയാളത്തിലുള്ള ഇത് കാണുന്ന മലയാള ചലച്ചിത്ര പ്രവർത്തകരൊക്കെ ചന്തുവിനെ ഒന്ന് നോക്കി വയ്ക്കുക. ചന്തു നല്ലോണം മലയാളം പഠിക്കാനുള്ള ശ്രമത്തിലാണ്. മലയാളം പഠിച്ചാൽ വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ചന്തുവിന് ഒരു ഗ്ലാമറൊക്കെ ഉണ്ട് കേട്ടോ, ഒരു സിനിമാ നടനാകാനുള്ള ഗ്ലാമറൊക്കെ ഉണ്ട്. ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ എന്തായാലും ശോഭിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാട്ടിൽ ആരൊക്കെ ഉണ്ട്? നാട്ടിൽ മമ്മിയുണ്ട്, ഡാഡിയുണ്ട്, പിന്നെ ഒരു ചേച്ചിയുണ്ട്, ചാട്ടുണ്ട്. അപ്പോൾ മമ്മി എന്താ പോരുമ്പോൾ പറഞ്ഞത്? ഇങ്ങോട്ട് കേരളത്തിൽ അഭിനയിക്കാൻ വന്നപ്പോൾ എന്താ പറഞ്ഞിരിക്കണേ? ഇല്ല, ഞാൻ മമ്മിക്ക് പറഞ്ഞില്ല, ആർക്കും പറഞ്ഞില്ല. ഞാൻ എങ്ങനെ ആർക്കും പറഞ്ഞില്ല നാട്ടിൽ എങ്ങനെ വെറുതെ വേണ്ടി. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞില്ലേ ഒരു ആക്ടർ ആവാതെ ഇങ്ങോട്ട് തിരിച്ചു വരണ്ടെന്ന്? ആ ഇപ്പോൾ എല്ലാവർക്കും അറിയായിപ്പോയി, ടിവിയിൽ പിന്നെ ന്യൂസ് പേപ്പറിൽ എല്ലാത്തിലും പറഞ്ഞു. അവിടെ ഒഡീഷയിൽ ഫേമസ് ആയി, പിന്നെ എല്ലാവർക്കും അറിയായിപ്പോയി. ചന്തു ഒരു ആക്ടർ ആകാൻ വേണ്ടി കേരളത്തിലുണ്ട് ഇപ്പോൾ. അപ്പോൾ ചന്തു ആക്ടറായിട്ട് വന്നാൽ മതി എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്നാ മമ്മി ഇപ്പോൾ വിളിക്കണം എനിക്ക് എല്ലാ ദിവസവും, ബി ടി വാ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു ആക്ടർ ആവുക്ക് ഞാൻ ഒഡീഷ പേരു ഇല്ലെങ്കിൽ ഞാൻ പേരു ഇല്ല എങ്ങനെ പറഞ്ഞു മമ്മി. ഈ ചായക്കടയിൽ എന്തൊക്കെയാണ് ചെയ്യണം? ചായ ഉണ്ടാക്കും, ചായ പിന്നെ പണംപൂരി പിന്നെ മുണ്ടപൂരി സവള വാജ എല്ലാവരെയും കുറിക്കാൻ വേണ്ടി കഷ്ടം. നമുക്ക് ആ മനസ്സിലുള്ള ആഗ്രഹം നടക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഈ യുവാവ് ചെയ്തത്? പിന്നെ നാട്ടില് ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? ഇല്ല, നാട്ടില് ഭക്ഷണം നമ്മളെ നാട്ടിൽ അവിടെ പൊറോട്ട എത്ര കിട്ടൂലേ. എന്നാ പൊറോട്ട കായ്ക്കുവാണെങ്കിൽ ഇവിടെ 10-12 പൊറോട്ട കായ്ക്കുവാണ് ഒറ്റയ്ക്ക് ഒരാൾ. നമ്മളെ നാട്ടില് പൊറോട്ട ഇല്ലല്ലേ, അതാണ് ഇവിടെ പൊറോട്ട കൂടുതൽ കായ്ക്കുവാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോ എന്താണ് ഈ വരുന്ന ആൾക്കാരെ എങ്ങനെ നിരീക്ഷിച്ചിട്ട് അവരെ ഒബ്സർവ് ചെയ്തിട്ടാണോ മലയാളം പഠിക്കുന്നത്?
ആ അത് ചായക്കും ആൾക്കാർ ചോദിക്കുക, എങ്ങനെ പുറത്തുനിന്ന് പറഞ്ഞിട്ട് എന്താ വേണോ, ഉണ്ടപുരി വേണോ, പാഠശാല വേണോ, എന്ത് എങ്ങനെ പുറത്തുനിന്ന് പഠിക്കണം, അതാണ്. ഓക്കെ, ഇവിടെ ആരോടെങ്കിലും പോയി സിനിമയ്ക്ക് ചാൻസ് വേണോ എന്ന് ചോദിച്ചായിരുന്നോ? ആ ഓഡിഷനൊക്കെ പോയി ഇവിടെ കേരളത്തിൽ. ആ കേരളത്തിൽ 3-5 ഓഡിഷൻ പോയി, പിന്നെ അതിൽ 3 സെലക്ഷൻ ആയി. അപ്പോൾ അവർ വിളിക്കാമെന്ന് പറഞ്ഞോ? ആ ഏപ്രിൽ മാസം സിനിമ സ്റ്റാർട്ട് ആകാൻ വേണ്ടി. അപ്പോൾ ഏപ്രിൽ കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ പുള്ളിക്കാരനെ നമുക്ക് കിട്ടത്തില്ല, നമുക്ക് സ്ക്രീനിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അങ്ങനെയാണോ? അത് അറിയില്ല, ഭാഗ്യമുണ്ട് കിട്ടും, കേരളത്തിൽ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ചാൻസ് കിട്ടും. എന്തായാലും ഈ യുവാവിൻ്റെ ഈ അഭിനയ മോഹം എത്രയും വേഗം സഫലമാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കാരണം ഒഡീഷയിലെ നാടും അച്ഛനെയും അമ്മയും ഒക്കെ വിട്ട് ആ അഭിനയ മോഹം നടക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇവിടെ ഒന്നൊരു ചായക്കടയിൽ ഭാഷ പഠിക്കാൻ നിൽക്കുകയാണ്. 8-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ചന്തു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ചന്തു എന്നുള്ള പേരില്ലേ, അത് ഒരിക്കലും എനിക്ക് തോന്നില്ല ഒറീസയിൽ അങ്ങനെ ആർക്കെങ്കിലും ചന്തു എന്നുള്ള പേരുണ്ടോ എന്നുള്ളത്. പക്ഷേ ഇവിടെ ചന്തു ആരാധിക്കുന്ന മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉണ്ടല്ലോ നടന്മാർ, അതിൽ മമ്മൂട്ടി സാർ അഭിനയിച്ച ഒരു കഥാപാത്രത്തിന്റെ പേരാണ് ചന്തു. അപ്പോൾ ഒരു ചലച്ചിത്ര മോഹവുമായി നടക്കുന്ന ചന്തു നായിക്ക് വളരെ പെട്ടെന്ന് മോഹൻലാലിനെ പോലെ, മമ്മൂട്ടി സാർ ചെയ്ത പോലെ, ചന്തു പോലെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. ഒരുപാട് സംവിധായകരോ ആരെങ്കിലും ചലച്ചിത്ര പ്രവർത്തകരോ ഒക്കെ ഇത് കാണുന്നെങ്കിൽ അവർ വിളിക്കാൻ ഇടവരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. എത്രയും വേഗം ഒരു ആക്ടർ ആവട്ടെ. ഓക്കെ. ആ